എല്ലാവർക്കും നമസ്കാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോയായിട്ട് വരുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ ലോകത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ 22 നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളുടെ വ്യക്തിപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ ഒരുപാട് വേർപാടുകൾ ഉണ്ടായ ഒരു വർഷമാണ്. വാസുവാശാനെപ്പോലുള്ള വാസുപിഷാരടി ആശാനെപ്പോലുള്ള വലിയ കലാകാരന്മാർ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ഓർമ്മ വയ്ക്കുന്ന തരത്തിലുള്ള മഹാവ്യക്തിത്വത്തിനുടമയായ നമ്മുടെ രാമദാസ് ഏട്ടൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരും വ്യക്തിപരമായിട്ട് നമുക്ക് അടുപ്പുള്ളവരും ഒക്കെ നമ്മളെ വിട്ടുപോയ ഒരു വർഷമാണ് 2022. ഇവർക്കെല്ലാം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കഥയറിഞ്ഞ ആട്ടം കാണുക എന്നുള്ള പ്രയോഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കീചകവധം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കഥ കീചകവധത്തിൽ കീചകൻ എന്തൊക്കെ പരാക്രമം കാണിച്ചാലും നമുക്കറിയാം വലലൻ കീചകനെ കൊല്ലും, ഞെക്കിക്കൊല്ലും എന്നറിയാം. അപ്പോൾ കഥയെറിഞ്ഞ ആട്ടം കാണുക എന്നുള്ള ആ വാക്യാർത്ഥം എടുക്കാതെ ആ കഥ എങ്ങനെ കളിക്കുന്നു, എന്തെല്ലാം പുതിയ പുതിയ ആട്ടങ്ങളെ കൊണ്ടും പാട്ടും മേളവും ഏതെല്ലാം തരത്തിൽ ഒരു ആസ്വാദകനുമായിട്ട് പുതിയ രീതിയിൽ സംവദിക്കുന്നു എന്ന് നോക്കിയിട്ട് ആണല്ലോ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ കഥയാണ് അറിയേണ്ടത്. ഇത് ഞാൻ വലിയ വലിയ ആസ്വാദകർക്ക് വേണ്ടിയിട്ടല്ല, കഥകളിയിലേക്ക് കടന്നു വരുന്ന ചെറിയ ആസ്വാദകരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം ഒരു ചിന്തയിൽ നിന്നാണ് ഇനി ഇത്തരം ചില വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കഥകളി തൗരത്രിക കലയാണ്, അതിലെ വാചിക അഭിനയം. കഥകളിക്കാർ വർത്തമാനം പറയാറില്ല, കഥകളിക്കാർ മീൻസ് ക്ഷമിക്കണം, വേഷക്കാർ വർത്തമാനം സംസാരിക്കാറില്ല. ആ വേഷക്കാർ കഥാപാത്രമാകുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ വർത്തമാനമാണ് കഥകളി പാട്ടിൽ കൂടെ കഥകളി ഗായകരായിട്ടുള്ള ഞങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഭാവാവിഷ്കാരത്തോടുകൂടി കഥകളിപ്പദം ആലപിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ചൊല്ലിയാട്ടവും അതിനനുസരിച്ചിട്ടുള്ള മേളവും കൂടെ വരുമ്പോഴാണ് കഥകളി സമ്പൂർണ്ണ കലയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഇത്തരത്തിൽ ആസ്വദിക്കാൻ പറ്റിയാൽ അവനാണ് കളിഭ്രാന്തൻ, അല്ലേ? ആ കളിഭ്രാന്ത് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ആസ്വാദകൻ എല്ലാം അറിഞ്ഞ് ആസ്വദിച്ച് അതിൻ്റെ ഒരു ആനന്ദത്തിൽ തിരിച്ചു പോവുക എന്ന് പറയുന്ന അവസ്ഥ, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. കഥകളി മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏത് കലയെ ആസ്വദിക്കാനും നമ്മൾ കുറച്ച് മെനക്കെടണം. അപ്പോൾ അത്തരത്തിൽ ആസ്വാദനത്തിന് സഹായകരമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഥകളിയിൽ ചെമ്പ, ചെമ്പട, അടന്ത, പഞ്ചാരി, ഈ അടന്തയുടെ തന്നെ വകഭേദമായിട്ടുള്ള ത്രിപുട, മുറിയടന്ത, ഇത്രയും താളങ്ങൾ വെച്ചിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ നടത്തുന്നത് കഥകളി. കഥകളിയിൽ ഞാൻ ഏതായാലും താളത്തിൻ്റെ വായ്ത്താരി എന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ശൈലി, ഞാനൊക്കെ പഠിച്ചു വന്ന കലാമണ്ഡലം ശൈലിയിൽ ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ തോടയത്തിലെ ഹരിഹര വിധിനുത അമര പൂജിത ഹേ വാമനരൂപ ഏകദന്ത, ഇപ്പോൾ വാമനരൂപ എന്നാണ് നമ്മൾ പാടണമെങ്കിൽ 8 അടിയാണ്
ഒരു ചെമ്പട താളത്തിന് ഉള്ളത്. അതിൽ എട്ടാമത്തെ അടി സൈലൻ്റ് ആവുകയും വീണ്ടും ഒന്ന് എന്ന് തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. അപ്പോൾ വാമന രൂപ ഏകദന്ത, ഈ അടിക്ക് മുമ്പേ വാക്കുകൾ അവസാനിപ്പിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് കലാമണ്ഡലത്തിൻ്റെ ശൈലിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള താളങ്ങളെ കൊണ്ടും അനവധി രാഗങ്ങളെ കൊണ്ടും ആണ് ഈ കഥകളിയുടെ വാചികാഭിനയം നമ്മൾ നിർവഹിച്ചു പോരുന്നത്. ഇപ്പം നളചരിതം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. നളചരിതത്തിൽ നളനരവരനീവം ഭൂതലം കാത്തുവാഴുന്നളവിൽ അവനിലേറ്റം പ്രീതി കൈക്കൊണ്ടൊരു നാൾ മിളിതരസമിഴുന്നള്ളി തൽസമീപേന ഭവതനൂജൽ നാരദൻ. മാമുനീന്ദ്രൻ ഇങ്ങനെ ഒരു ശ്ലോകത്തിലാണ് നളചരിതം തുടങ്ങണത്. നളനരവരനേവം ഭൂതലം കാത്തുവാഴും. നളനരവരൻ നളമഹാരാജാവ് ഇപ്രകാരം ഭൂമിയെ കാത്തുവാഴുന്ന അളവിൽ ആ സമയത്ത്. അപ്പം എപ്രകാരമാണ് നളൻ ഭൂമിയെ കാത്തുവാണിരുന്നത് എന്നൊരു ചോദ്യം വരും. അതിനാണ് നളചരിതം ഒന്നാം ദിവസത്തിൽ പുറപ്പാടുണ്ട്. ആസീത് പുരാ പരമപാവന കീർത്തി ഭൂമ, അതായത് സൽഗുണസമ്പന്നനായിട്ട് ശത്രുക്കൾക്ക് കാട്ടുതിയായിട്ട്, അങ്ങനെ ഇനി വേണ്ട ഒരു നായകനെ വേണ്ട എല്ലാ സൽഗുണങ്ങളോടും തികഞ്ഞ് ജനങ്ങൾക്കെല്ലാം പരമാനന്ദകരമായിട്ട് നാഗോപമേ നിഷധനീവൃതി നീതിശാലി എന്നാണ് പുറപ്പാടി പറയുന്നത്. സ്വർഗത്തിന് തുല്യമായിട്ട്. അപ്പം അങ്ങനെ നളനരവരനേവം ഭൂതലം കാത്തുവാഴുന്ന അളവിൽ അവനിലേറ്റം പ്രീതി കൈക്കൊണ്ടൊരു നാൾ. ഈ നള മഹാരാജാവ് വളരെ ഗംഭീരമായിട്ട് തൻ്റെ രാജ്യം കാത്ത് സംരക്ഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവനിൽ ആ നളനിൽ ഏറ്റവും പ്രീതിയോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി ഒരു നാൾ മിളിതരസമെഴുന്നള്ളിയിടിനാൻ തൽസമീപേ, സന്തോഷത്തോടുകൂടി ആ നളൻ്റെ സമീപത്തേക്ക് വന്നു. ആര് വന്നു? നളിനഭവതനൂജൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ. നളിനഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവല്ലേ? അതെ. നളിനഭവതനൂജൻ നാരദൻ മാമുനീന്ദ്രൻ, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള നാരദൻ, നാരദ മഹാമുനി നളൻ്റെ സമീപത്തേക്ക് വന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം. ഞാനിത് ഈ നളചരിതം പോലുള്ള കഥകളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ മുഴുവൻ വാക്യാർത്ഥമൊന്നും പറയാൻ എന്നെക്കൊണ്ട് വിചാരിച്ചാൽ സാധിക്കില്ല. എൻ്റെ ഇത്രകാലത്തെ ഒരു അനുഭവ പരിചയം കൊണ്ട് ആ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ കാര്യങ്ങൾ പറയാം എന്ന് മാത്രമേ പറ്റുള്ളൂ. അതും അത്രയും കൊണ്ട് തന്നെ നമുക്ക് ഈ കല ആസ്വദിക്കാൻ, ഈ കഥകളി ആസ്വദിക്കാൻ വളരെ സഹായകരമാവും. അപ്പോൾ ഈ ശ്ലോകം കഴിഞ്ഞാൽ നാരദൻ
നളന്റെ സമീപത്തേക്ക് വരികയാണ്. നാരദൻ വന്നു, നാരദനെ വേണ്ട വിധം ബഹുമാനത്തോടുകൂടി സ്വീകരിച്ച്. ഈ കഥകളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ നമ്മളിപ്പോൾ കല്യാണ സൗഗന്ധികം കഥ എടുക്കുകയെന്ന് വിചാരിച്ചോ, സൗഗന്ധിക അന്വേഷിച്ച് ഭീമസേനൻ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ അതറിഞ്ഞ് ആസ്വദിക്കുന്ന ആസ്വാദകനും ഈ കാട്ടിൽ കൂടെ ഈ ഭീമൻ്റെ ഒപ്പം സഞ്ചരിക്കും എന്ന് പറഞ്ഞ പോലെ, നമുക്ക് അതിനോടൊപ്പം മറ്റുള്ള പുറത്തുനിന്നുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ല. കഥകളിയിൽ ആ നളൻ്റെ കൊട്ടാരമാണ് ആ വലതുഭാഗത്ത് സ്റ്റൂളിട്ടിരിക്കുന്ന ആ സ്റ്റൂളെന്ന് പറയുന്ന നളൻ്റെ സിംഹാസനമാണ്. ഇതേ നാരദൻ പ്രവേശിക്കുന്നു, നളൻ ബഹുമാനാർത്ഥം വലതുഭാഗത്തിരുത്തുന്നു. വലിയ ഈ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ വലതുഭാഗത്താണ് ഇരുത്തേണ്ടത്. അവിടെ ഇരുത്തിയതിന് ശേഷമാണ് പദം. ഈ ഇരുത്തുന്നതിനൊക്കെ ഓരോ ചടങ്ങുകളുണ്ട്. കിടതഗതീന്താം എന്നൊക്കെയാണ് പറയുന്നത്. ഈ കിടതഗതീന്താം വച്ചിട്ടാണ് നളൻ നാരദനെ മാന്യസ്ഥാനത്തിരുത്തിയതിന് ശേഷം വളരെ വിനയാന്യതനായിട്ടുള്ള പദമാണ്. ആ വിനയാന്യതനായിട്ടുള്ള പദത്തിന് ഒത്ത രാഗമാണ് മുഖാരി രാഗമാണ്. അടന്ത 14 മാത്രയിലുള്ള താളത്തിലാണ് ഈ പദം പാടുന്നത്. ഭഗവൻ നാരദ വന്ദേ വന്ദേഹം. ഭഗവൻ അല്ലയോ ഭഗവൻ, നാരദ നാരദ മഹാമുനെ, വന്ദേഹം, ഞാൻ അങ്ങേ വന്ദിക്കുന്നു. അഖവൂ നീങ്ങിമേ സർവ ഗൃഹവും പൂതമ അഖവും നീങ്ങി, എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ വരവോടുകൂടി മാറിയിരിക്കുന്നു. എൻ്റെ വീടും എൻ്റെ ഈ കൊട്ടാരവും ശുദ്ധമായിരിക്കുന്നു. ഇതാണ് ആ പറയണതിൻ്റെ സാരം. അരവിന്ദ ഭവ ഹരിമന്ദിരത്തിൽ അരവിന്ദ ഭവയോനെ, ബ്രഹ്മാവിൻ്റെ പുത്ര നമുക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നൊരു താമരയിലാണ് ബ്രഹ്മാവ് വസിക്കണേന്നാണ് നമ്മുടെ ഒരു പുരാണ സങ്കല്പം. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ. വരവിന്ന് എങ്ങു നിന്നിപ്പോൾ, അങ്ങയുടെ വരവ് എവിടുന്നാണ്? ഹരിമന്ദിരത്തിൽ നിന്നോ, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ നിന്നാണോ? പുരിയുന്നോ നിലിംബാനാം, നിലിംബാനാം പുരിയുന്നോ, ദേവന്മാരുടെ പുരിയിൽ നിന്നാണോ? മുദീതം മാനസം മമ ഭവദംഗ ദർശനേന മുഴുത്തിങ്കൾ ഉദയേ
ஆனந்தமும் என்னதும் போலே. ஆஹா, முதிதம் மானசம் மம, എൻ്റെ മനസ്സ് അത്യധികം സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭവത് അംഗദർശനേന, അങ്ങയുടെ അങ്ങയെ കണ്ടതുകൊണ്ട്. അതെങ്ങനെ? അങ്ങയെ കണ്ടതുകൊണ്ട് ഞാൻ അത്യധികം സന്തോഷിക്കുകയാണ്. എങ്ങനെയാണ്? മുഴുതിങ്കൾ ഉദയേന കുമുദം എന്നതുപോലെ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആമ്പൽ എങ്ങനെയാണോ സന്തോഷത്തോടുകൂടി വിടർന്നു നിൽക്കുന്നത്, ഈ അതേപോലെയാണ് എനിക്ക് സന്തോഷം ഭവിക്കുന്നത് എന്നാണ് ആ ഭാഗത്തിൻ്റെ ഒരു സാമാന്യാർത്ഥം. എന്തേനി ചെയ്യേണ്ടു ഞാൻ നിൻ തിരുവടി சொல்லாலே என்னதருள் செய்யேணம் உன்னத தபோநிதே. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് ചൊല്ലിയ, അങ്ങ് പറഞ്ഞാലും കൽപ്പിച്ചാലും ഞാനിനി അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചാലും. ഉന്നത തപോനിധി എന്നാണ് അവസാനം സംബോധന. എന്താ ഉന്നതമായ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള ശ്രേഷ്ഠ? അപ്പോൾ ഇതാണ് ആ നളചരിതം ഒന്നാം ദിവസത്തിലെ നളൻ നാരദനോട് വളരെ വിനയാന്വിതനായിട്ട് ഒരു ആ പുറപ്പാടിൽ പറയുന്ന എല്ലാ സദ്ഗുണ ഭാവവും പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും താൻ ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ ഏറ്റവും മാന്യമായി മര്യാദയായി എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നളൻ്റെ ആ പദം ഉണ്ണായിവാരൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹരിമന്ദിരത്തിൽ നിന്നോ എന്ന് മുദ്ര കാണിക്കുമ്പോൾ ഈ ഓരോ വാക്കും നാടകമാക്കുന്നവരാണ് കഥകളി, കഥകളി വേഷം. അപ്പോൾ ഹരിമന്ദിരത്തിൽ നിന്നോ എന്ന് മുദ്ര കാണിക്കുമ്പോൾ ശരിക്ക് വൈകുണ്ഠത്തിൽ നിന്നോ ഹരി എന്നുള്ള മുദ്ര കാണിച്ച് വീട് എന്നുള്ള മുദ്രയും കാണിച്ചാൽ കഴിഞ്ഞു, വാക്യാർത്ഥം അവിടെയായി. പക്ഷെ അപ്പോൾ അത് അന്വയിച്ചിട്ട് ആ വൈകുണ്ഠത്തിൽ ആ പാൽക്കടലിൽ അനന്തൻ്റെ മേളിൽ ഇങ്ങനെ ലക്ഷ്മിദേവിയുടെ മടിയിൽ കൈകുത്തി കിടക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം വളരെ വിസ്തരിച്ച് ഒരു വേഷക്കാരൻ കാണിക്കുന്നു. ഇതൊക്കെയാണ് ഈ കഥകളി പോലുള്ള കലകൾക്ക് കിട്ടാവുന്ന ഒരു വൈശിഷ്ട്യം. ഇത്തരം അന്വയിച്ച് ഇങ്ങനത്തെ ധാരാളം, പ്രത്യേകിച്ച് നളചരിതം പോലുള്ള കഥകൾക്ക് അങ്ങനെ ധാരാളം കാണിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഉന്നത തപോനിധി ഒക്കെ ഗോപിയാശനെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഉന്നത തപോനിധി, ശ്രേഷ്ഠമായ താപസ ശ്രേഷ്ഠ എന്ന് എന്തെങ്കിലും കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വളരെ ഗംഭീരമായിട്ടാണത്. എന്താ അതൊന്നും പറഞ്ഞ് നമുക്ക് ഒരാളെ ഇതാക്കാൻ പറ്റില്ല, അത് കാണുക എന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് ഭീഷീത നികര നൈഷധ നീ കേൾക്കവീര ഊഴീ
ഇത് കഥകളി ഭാഷയിൽ ത്രിപുട താളത്തിലാണ്, സൗരാഷ്ട്ര രാഗത്തിലാണ്. ത്രിപുട എന്ന് പറഞ്ഞാൽ നമ്മൾ അടന്തയുടെ ഒരു വകഭേദം തന്നെയാണ്. ഭീഷിത രിപു നികര നൈഷധ നീ കേൾക്ക വീര, ശത്രുക്കളെ പേടിപ്പിക്കുന്നവനെ അല്ലയോ നൈഷധ നീ കേൾക്ക വീര, ഞാൻ പറയണ നീ കേട്ടാലും. ഉഴിതൻ നായകനാം നീ, ഈ ഭൂമിയുടെ നായകനായിട്ടുള്ള നീ പാഴിലാക്കിയിടല്ല ജന്മം. നളനിത്രയും മര്യാദയായിട്ട് അങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഈ വന്ന നാരദൻ പറയണത് നീ നിൻ്റെ ജന്മം നീ പാഴിലാക്കരുത് എന്നാണ്. നളനാകെ കൺഫ്യൂഷനാവും. നാഴിക തികച്ചൊരു നാൾ വാഴുവേനില്ലൊരിടത്തും ഏഷണയ്ക്ക് നടപ്പേ ഞാൻ ഏഴു രണ്ട് ലോകത്തിലും എന്ന് പറഞ്ഞൊരു ചരണമുണ്ട് അതിൽ. ഞാൻ ഒരിടത്തും അങ്ങനെ നിൽക്കാത്ത ആളാണ്. നാഴിക തികച്ച് ഒരു നാഴിക പോലും ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഞാൻ എവിടെയും നിൽക്കാറില്ല. ഏഷണയ്ക്ക് നടപ്പേ ഞാൻ, ഏഷണിയല്ല നാരദൻ ചെയ്യുന്നത്, ഏഷണയ്ക്ക് നടപ്പേ ഞാൻ ഏഴു രണ്ട് ലോകത്തിലും, ഞാൻ ഈ ലോകത്തിൻ്റെ മംഗളം ഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അത് സാധാരണ പാടാറില്ലാത്തതാണ്. ഇതിൻ്റെ പ്രധാന കാര്യം ഇതാണ്, നീ എന്തുകൊണ്ട് നിൻ്റെ ജന്മം പാഴിലാക്കരുത് എന്ന് പറയണതിൻ്റെ ബാക്കി കാര്യം പറയണത് അടുത്ത വരിയിലാണ്. അവളിൽ വൃന്ദാരകൾ മാർക്കൂമോഹം. കുണ്ടിനപുരിയിൽ, കുണ്ടിന രാജ്യത്ത് ഉണ്ട് ആര്? സുന്ദരിയായിട്ടുള്ള ദമയന്തി. ഈ ദമയന്തി എന്നുള്ള വാക്ക് കേട്ടും കേൾക്കുമ്പോൾ തന്നെ നളന് ആകെ ഇളക്കം സംഭവിക്കുകയാണ്. കന്യകാരത്നം, സുന്ദരീരത്നമാണ് അവൾ. അങ്ങനെയുള്ള ആ ദമയന്തിയിൽ വൃന്ദാരകന്മാർക്ക് മോഹം. വൃന്ദാരകന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ദേവന്മാർ. ദേവന്മാർക്കും മോഹം. പക്ഷേ പേടിക്കണ്ട, നാരദൻ അടുത്ത വരിയിൽ നളനെ സമാധാനിപ്പിക്കുകയാണ്. രത്നമെല്ലാം നിനക്കോ നിനക്കുള്ളോ യജ്ഞമേ ദേവകൾക്കുള്ളോ യജ്ഞമേ തദർത്ഥം നൃപ നൃപസത്തമാ നിനക്കൂയോഗ്യം. രത്നമെല്ലാം നിനക്കുള്ളൂ. ഈ ഭൂമിയുടെ അധിപനായിട്ടുള്ള നളമഹാരാജാവിന് ഈ ഭൂമിയിലെ രത്നങ്ങളുടെ എല്ലാ അവകാശി. ഇപ്പോഴും ഒരു നിധി കുഴിച്ചെടുത്താൽ അതിൻ്റെ അവകാശി നമ്മുടെ സർക്കാരാണ്. എൻ്റെ പറമ്പിൽ നിന്നൊരു നിധി കിട്ടിയാൽ ഒരു അതിൻ്റെ അവകാശി സർക്കാരാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഭൂമിയിലെ രത്നങ്ങളെല്ലാം നിനക്കുള്ളതാണ്. ദേവന്മാർക്ക് എന്തുണ്ട്? യജ്ഞമേ ദേവകൾക്കുള്ളൂ. ദേവന്മാർക്ക് വേണ്ടി നമ്മൾ യജ്ഞം നടത്തണു, ഹവിസ് അർപ്പിക്കണു. ആ ഹവിസ് പൂജിക്കുക എന്നല്ലാതെ വേറെ ഭൂമിയിലെ
ഒരു കാര്യത്തിനും ഒരവകാശവും ദേവന്മാർക്കില്ല. അതുകൊണ്ട് നീ അവളെ ലഭിപ്പാനായിട്ട് യജ്ഞമേ തദർത്ഥം നൃപസത്തമാ നിനക്ക് യോഗ്യം. നീ അവളെ ലഭിപ്പാനായിട്ട് ദമയന്തിയെ വേളി കഴിക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമം നീ തുടങ്ങിയാലും എന്ന് പറഞ്ഞിട്ട് നാരദൻ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, ദേവന്മാർ പോലും ആഗ്രഹിച്ച അവളെ ഞാൻ പ്രാപിക്കാൻ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ എന്നെ ദേവന്മാർ ശപിക്കൂലേ? ഇത്തരത്തിലുള്ള അനവധി ആട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം വീണ്ടും നാരദൻ സമാധാനിപ്പിക്കുന്നുണ്ട്, വീണ്ടും പറയുകയാണ്, ഈ ഭൂമിയിലുള്ള രത്നങ്ങളുടെ എല്ലാ അവകാശി രാജാവാണ്, അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് ദമയന്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലും എന്ന് പറഞ്ഞിട്ടാണ് ആ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ വച്ച് നിർത്താം. ഞാൻ ഈ പറയണതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഇത് കേൾക്കുന്നവർക്ക് ഇതിലുണ്ടാകുന്ന ഞാൻ പറയുന്നതിലെ തെറ്റുകൾ തിരുത്തിയാൽ എനിക്ക് സ്വയം നവീകരിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ യാദൃശ്യമായിട്ട് നളചരിതത്തിലേക്ക് വന്നു. അപ്പോൾ നളചരിതം ത്തിലെ പദങ്ങൾ എനിക്കറിയാവുന്നതുപോലെ നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.